സൗദി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെൽ ബെൽബട്ടനും കൂടി അമർത്തിയെങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതുപോലുള്ള ന്യൂസുകൾ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കാൻ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എങ്കിൽ നമുക്ക് വാർത്തകളിലേക്ക് പോകാം ആദ്യമായി നൽകുന്നൊരു വാർത്ത സൗദി അംഗീകരിച്ച വാക്സിനുകൾ ഫുൾ ഡോസ് സ്വീകരിക്കാതെയും ഇമ്മ്യൂൺ ആകാതെയും സൗദിയിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യമായി പറയുന്നത് സൗദി അറേബ്യ അംഗീകരിച്ച വാക്സിനുകൾ ഫുൾ ഡോസ് സ്വീകരിക്കാതെയും ഇമ്മ്യൂൺ ആകാതെയും സൗദിയിലേക്ക് പോകുന്ന പുതിയ വിസക്കാരും വിസിറ്റിംഗ് വിസക്കാരും ഇക്കാമയുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയാനായി നിരവധി പേരാണ് ഞങ്ങളുമായി ബന്ധപ്പെടുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഫൈസർ ഓക്സ്ഫോർഡ് അസ്ട്രാസെനക്ക അതായത് കോവിഷീൽഡ് മെ മെഡോണ ജോൺസൺ എന്നീ നാല് വാക്സിനുകളാണ് സൗദി അംഗീകരിച്ചത് ഇതിൽ ജോൺസൺ ഒഴികെ എല്ലാ വാക്സിനുകളും രണ്ട് ഡോസ് സ്വീകരിക്കണം ജോൺസൺ ഒരു ഡോസ് സ്വീകരിച്ചാൽ മതി അതോടൊപ്പം സിനോഫാം സിനോവാക് എന്നീ ചൈനീസ് വാക്സിനുകൾ രണ്ട് ഡോസ് സ്വീകരിക്കുകയും അതോടൊപ്പം ആദ്യം പരാമർശിച്ച നാല് വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്ന് ഒരു ഡോസ് സ്വീകരിച്ചാലും സൗദി ആരോഗ്യ മന്ത്രാലയം ഇമ്മ്യൂൺ ആയതായി അംഗീകരിക്കും നിലവിൽ നാട്ടിൽ ലഭ്യമായ സൗദി അംഗീകരിച്ച വാക്സിൻ കോവിഷീൽഡ് മാത്രമാണ് പല പ്രവാസികളും സെക്കൻഡ് ഡോസ് സ്വീകരിക്കാൻ വൈകുന്നതിനാലും പെട്ടെന്ന് സൗദിയിൽ എത്തേണ്ട ആവശ്യം ഉള്ളതിനാലും നാട്ടിൽ നിന്നും രണ്ട് ഡോസ് കോവിഷീൽഡ് സ്വീകരിക്കാതെ തന്നെ സൗദിയിലേക്ക് പോകുന്നുണ്ട് അത്തരത്തിൽ ഫുൾ ഡോസ് വാക്സിനുകൾ സ്വീകരിക്കാതെ പോകുന്ന ഇക്കാമയുള്ളവരും വിസിറ്റിംഗ് വിസക്കാരും പുതിയ വിസക്കാരും സൗദിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ വിവരിക്കുന്നു സൗദിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നതിനോടൊപ്പം ഒരാഴ്ചയ്ക്കുള്ള സൗദിയിലെ അംഗീകൃത ഹോട്ടൽ ക്വാറൻ്റൈൻ പാക്കേജ് കൂടി ബുക്ക് ചെയ്യുക ട്രാവൽ ഏജൻസി വഴിയോ സ്വന്തം നിലയിലോ എല്ലാം ഇത് ചെയ്യാൻ സാധിക്കും ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് കയ്യിൽ കരുതുക തുടർന്ന് സൗദിയിലേക്ക് കടക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് എച്ച് ടി ടി പി എസ് കോളൻ സ്ലാഷ് സ്ലാഷ് എം യു ക്യു ഇ ഇ എം ഡോട്ട് എസ് എ സ്ലാഷ് ഹാഷ് സ്ലാഷ് വാക്സിൻ ഹൈഫൺ രജിസ്ട്രേഷൻ സ്ലാഷ് റജിസ്ട്രർ ഹൈഫൺ റെസിഡൻസ് ക്വസ്റ്റ്യൻ മാർക്ക് ടൈപ്പ് ടി വൈ പി ഇ ഈക്വൽ ടു നോട്ട് വാക്സിനേറ്റഡ് റെസിഡൻറ്റ് എന്ന മുഖീം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകുന്ന വിമാനത്തിൻ്റെ വിവരങ്ങളും ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെയും ക്വാറൻറ്റൈനിൽ കഴിയാൻ പോകുന്ന ഹോട്ടൽ വിവരങ്ങളും മറ്റും ചേർക്കുക മുഖീം പ്രിൻ്റൗട്ട് കയ്യിൽ കരുതുക സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് പ്രവേശിക്കുന്നതിന് മുമ്പ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലെടുത്ത പി സി ആർ നെഗറ്റീവ് റിസൾട്ട് കയ്യിൽ കരുതുക ഇവയാണ് വാക്സിൻ എടുക്കാത്ത ഇമ്മ്യൂണാകാത്ത ഇഖാമയുള്ളവർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് വൃദ്ധരായ സൗദികളെ കാണിച്ച് നിതാകത്തിൽ രക്ഷപ്പെടാമെന്ന് കരുതേണ്ട ആനുകൂല്യം ലഭിക്കില്ലെന്ന് എന്ന് മന്ത്രാലയം ആ രീതിയിലുള്ള ന്യൂസ് വന്നിട്ടുണ്ട് വയോധികരായ സൗദികളെ ജോലിക്ക് നിയമിച്ചതുകൊണ്ട് നിതാകത്തിൻ്റെ ആനുകൂല്യത്തിൽ പരിഗണിക്കില്ലെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം സ്വദേശികളുടെ പ്രായം അറുപതിൽ കൂടാൻ പാടില്ല അറുപതിൽ കൂടിയാൽ നിതാഖത്തിൽ ഒരു സൗദിയായി പരിഗണിക്കുകയില്ല അതോടൊപ്പം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെയും നിദാഖത്തിൽ പരിഗണിക്കില്ല ഇത് സംബന്ധിച്ച് ഉയർന്ന ചോദ്യത്തിന് മറുപടിയായിരുന്നു മന്ത്രാലയം അറിയിച്ചത് അതോടൊപ്പം ഒരു സൗദി പൗരന് മിനിമം നാലായിരം റിയാൽ ശമ്പളം നൽകിയാൽ മാത്രമേ നിദാഖത്തിൽ ഒരു സൗദിയായി പരിഗണിക്കൂ മിനിമം സാലറി മൂവായിരത്തി ഒന്ന് മുതൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയിൽ ആയാൽ പകുതി സൗദിയായിട്ടായിരിക്കും നിദാഖത്തിൽ പരിഗണിക്കുക അതേസമയം മിനിമം സാലറി മൂവായിരത്തിനും താഴെയായാൽ ഒരു സ്വദേശിയെ ജോലിക്ക് നിയമിച്ചതായി പരിഗണിക്കുകയില്ല എന്നും ഇതുവരെ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ ഇന്ത്യ സൗദി എയർ ബബിൾ കരാർ ചർച്ചകൾ അവസാന നിമിഷം ഫലം കണ്ടില്ല എന്നുള്ളൊരു ന്യൂസും ഇതോടൊപ്പം തന്നെ പറയുന്നു ഇന്ത്യയും സൗദിയും തമ്മിൽ എയർ ബബിൾ കരാറിൽ കരാറിലേർപ്പെടുന്നത് സംബന്ധിച്ച ചർച്ചകൾ തൽക്കാലം നിർത്തിവെച്ചതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു വി മുരളീധരൻ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയിരുന്നു എന്നാൽ കോവിഡ് വ്യാപനം കാരണം സൗദി അറേബ്യ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് കാരണം ചർച്ചകൾ തൽക്കാലം നിർത്തിവെക്കുകയായിരുന്നു അതേസമയം എയർ ബബിൾ കരാറിൽ ഏർപ്പെടുന്നത് സംബന്ധിച്ച് നടപടികൾ ഇപ്പോഴും നടന്നു നടന്നുവരുന്നതായും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് വന്ദേ ഭാരത് മിഷൻ വഴി ഇത് വരെ ഗൾഫിൽ നിന്ന് ഏഴ് ലക്ഷത്തി പതിനായിര പതിനാറായിരം ഇന്ത്യക്കാർ മടങ്ങിയെത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിൽ സൗദി ഒഴികെയുള്ള അഞ്ച് ഗൾഫ് ഗൾഫ് രാജ്യങ്ങളടക്കം ഇരുപത്തെട്ട് രാജ്യങ്ങളുമായി ഇന്ത്യ എയർ ബബിൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അല്ലെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഉണ്ടായൊരു സംഭവമാണ് മക്ക ക്രൈൻ അപകടം അപ്പോൾ ആ ഒരു മക്ക ക്രൈൻ അപകട കേസിന് പരിസമാപ്തിയായെന്നുള്ള ന്യൂസും ഇന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഹജ്ജ് സീസണിൽ നൂറിലധികം വിശ്വാസികൾ മരിക്കുവാൻ കാരണമായ മസ്ജിദുൽ ഹറാമിലെ അപകട കേസിലാണ് തിരശ്ശീല വീണത് ക്രൈൻ അപകടക്കേസിലെ മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കാനുള്ള മക്ക ക്രിമിനൽ കോടതിയുടെ വിധി ബുധനാഴ്ച അപ്പീൽ കോടതി ശരിവച്ചതോടെയായിരുന്നു കേസിന് അവസാനമായത് ഇതോടെ സൗദി ബിൻലാദൻ ഗ്രൂപ്പ് ഉൾപ്പെടെ കേസിലെ പതിമൂന്ന് കക്ഷികളും കുറ്റവിമുക്തരായി നേരത്തെ ക്രിമിനൽ കോടതി വിധിച്ചതല്ലാതെ പുതുതായി ഒന്നും അപ്പീൽ കോടതിക്ക് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു ഹജ്ജ് സീസണിൽ ഹറം വിപുലീകരണ പദ്ധതിയോടനുബന്ധിച്ച് പള്ളിക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന ഭീമൻ ക്രെയിൻ തകർന്ന് മത്വാഫിലേക്ക് വീണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ഹജ്ജിനെത്തിയ വിദേശ തീർത്ഥാടകരർക്കം നൂറ്റിയെട്ട് പേർ മരിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ക്രൈൻ അപകടത്തിൻ്റെ കാരണം ശക്തമായ ഇടിമിന്നലും കാറ്റും മഴയുമായിരുന്നുവെന്ന് ക്രിമിനൽ കോർട്ടിന് ബോധ്യമായതിനെ തുടർന്നായിരുന്നു അടക്കമുള്ള കമ്പനികളെ കുറ്റവിമുക്തരാക്കിയത് ക്രൈനപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും സൗദി ഗവൺമെൻറ് വൻ തുക നഷ്ടപരിഹാരം നൽകിയിരുന്നു ഈ കൊറോണ കാലത്തും സൗദിയിലെ വിദേശികൾ അയക്കുന്ന പണത്തിൽ വർധനവണ് എന്നാണ് വർധനവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സൗദിയിലെ വിദേശികൾ സൗദിക്ക് പുറത്തേക്ക് അയക്കുന്ന പണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര ബാങ്കായ സാമ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൻ്റെ ആദ്യ പകുതിയിൽ വിദേശികൾ പുറത്തേക്ക് അയച്ച തുകയേക്കാൾ പത്ത് ശതമാനം വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആദ്യ പകുതിയിൽ ഉണ്ടായിട്ടുള്ളത് ഈ വർഷം മെയ് മാസത്തിൽ വിദേശികൾ അയച്ച തുകയേക്കാൾ എട്ട് ശതമാനം വർധനവ് ജൂൺ മാസത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ പകുതിയിൽ അയച്ചതിനേക്കാൾ മുപ്പത്തിനാല് ശതമാനം തുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആദ്യ പകുതിയിൽ സൗദി പൗരന്മാർ പുറത്തെ പുറത്തേക്ക് അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിൽ പുറത്തേക്ക് അയച്ചതിനേക്കാൾ അമ്പത്താറ് ശതമാനം അധികം തുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ സൗദികൾ അയച്ചിട്ടുണ്ടെന്നും സാമ വ്യക്തമാക്കിയിരുന്നു ഒരു സൗദി പ്രവാസിയുടെ രോദനം കൂടി ഇന്നത്തെ ന്യൂസിൽ കാണിക്കുന്നുണ്ട് അതായത് കോവിഷീൽഡ് സ്വീകരിക്കാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ സൗദിയിലെ പണി പോകുമെന്ന് പ്രവാസി കോടതിയിൽ പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കോവാക്സിൻ സ്വീകരിച്ച പ്രവാസി തനിക്ക് കോവിഷീൽഡ് കൂടി സ്വീകരിക്കുന്നതിന് അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു സൗദി പ്രവാസിയായ കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി ഗിരികുമാറാണ് കോവിഷീൽഡ് സ്വീകരിക്കാനുള്ള അനുമതി തേടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് നേരത്തെ രണ്ട് ഡോസ് കോവാക്സിൻ സ്വീകരിച്ച ഗിരികുമാറിന് കോവാക്സിൻ ലോകാരോഗ്യ സംഘടനയും സൗദി ആരോഗ്യ മന്ത്രാലയവും അംഗീകരിക്കാത്തതിനാൽ സൗദിയിലേക്കുള്ള ഇമ്മ്യൂണായുള്ള മടക്കം അസാധ്യമാവുകയായിരുന്നു വിഷമ വിഷമ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാം കൈമലർത്തുകയായിരുന്നു നാട്ടിലുള്ള നിരവധി പ്രവാസികൾ ആദ്യഘട്ടത്തിൽ കോവാക്സിൻ സ്വീകരിച്ചിരുന്നു ആ സമയത്ത് ഗൾഫ് രാജ്യങ്ങൾ പ്രവേശനത്തിന് വാക്സിൻ നിർബന്ധങ്ങൾ കർശനമാക്കിയിരുന്നില്ല കോവാക്സിൻ രണ്ട് ഡോസ് സ്വീകരിച്ചവരാണെങ്കിൽ പോലും നിലവിൽ നാട്ടിലെ കോവിഷീൽഡ് രണ്ട് ഡോസ് കൂടി സ്വീകരിച്ചാൽ മാത്രമേ സൗദിയിലെ ക്വാറൻ്റീൻ ഒഴിവാകുകയുള്ളൂ അതേസമയം സിനോ സിനോവാക് തുടങ്ങിയ ചൈനീസ് വാക്സിനുകൾ രണ്ട് ഡോസ് സ്വീകരിച്ചവർക്ക് സൗദി അംഗീകരിച്ച ഏതെങ്കിലും ഒരു വാക്സിൻ ഒരു ഡോസ് കൂടി സ്വീകരിച്ചാൽ മതിയാകും ഏതായാലും ഗിരികുമാറിൻ്റെ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടാം തരംഗ സമയം നാട്ടിലെത്തി പോകാൻ സാധിക്കാതെ കുടുങ്ങിയ കടം കയറിയ സ്ഥിതിയിലാണ് ഗിരികുമാർ ഈ വിഷയത്തിൽ പരിഹാരം തേടിയാണ് മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് എന്ത്ന്നെയാണെങ്കിലും ഒത്തിരി ഒരുപാട് പ്രവാസികൾക്ക് ഒരു മുന്നോടിയാണ് ഹരി ഗിരികുമാർ കാരണം ഒത്തിരി പ്രവാസികൾ ഈ ഒരു സെയിം പ്രശ്നം അനുഭവിക്കുന്നുണ്ട് നാട്ടിൽ വന്ന് അവർ രണ്ട് ഡോസ് എടുത്തത് പോയി പക്ഷേ കോവിഷീൽഡാണ് ലോകാരോഗ്യ സംഘടനയും സൗദിയും അതുപോലെ യു അതുപോലെ ഖത്തർ ഒക്കെ അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എടുത്ത വാക്സിനുകളൊന്നും ഫലപ്രദമല്ല യാത്ര ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് അവരെല്ലാവരും മറ്റൊരു വാക്സിന് വേണ്ടിയിട്ട് വീണ്ടും മുറുപടി കൂട്ടുന്നത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പര്യവസാനം ശുഭമായി പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സൂര്യപ്രകാശം കാഴ്ചയെ തടസ്സപ്പെടുത്തി റിയാദിൽ വാഹനങ്ങൾ അക അപകടത്തിൽപ്പെട്ടു എന്നൊരു ന്യൂസ് പറ വരുന്നുണ്ട് റിയാദ് അൽ ഗർജ് റോഡിൽ സൂര്യപ്രകാശം ഡ്രൈവറുടെ കാർ കാഴ്ചയെ തടസ്സപ്പെട്ടപ്പെടുത്തിയതിനെ തുടർന്ന് ട്രക്ക് ഡിവൈഡർ ഇടിക്കുകയും പിറകെ വന്ന കാർ ട്രക്കിലിടിക്കുകയും ചെയ്തു ഒരു തുരങ്കത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ട്രക്കിലെ ഡ്രൈവർക്ക് പെട്ടെന്ന് സൂര്യപ്രകാശം കണ്ണിൽ പതിച്ചതിനെ തുടർന്ന് കാഴ്ച നിമിഷ നേരത്തേക്ക് തടസ്സപ്പെടുകയും നിയന്ത്രണം വിട്ട ട്രക്ക് ഡിവ ഡിവൈഡറിൽ ഇടിച്ച് റോഡിന് ആയി നിൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പിറകെ തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു കാർ കുറുകെ കിടക്കുന്ന ട്രെയി ട്രക്കിൽ ഇടിക്കുകയും ചെയ്തു ട്രക്ക് റോഡിൽ കുറുകെ നിൽക്കുന്നതും ഒരു കാർ പിറകെ വന്ന് ട്രക്കിൽ ഇടിക്കുന്നതും ആണ് ഇതിൽ പല ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു റാപ്പിഡ് ആർ ടി പി സി ആർ പരിശോധനയുടെ പേരിൽ വിമാനത്താവളത്തിൽ പ്രവാസികളെ കൊള്ളയടിക്കുന്നു എന്ന ഒരു ന്യൂസും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പ്രവാസികളെ റാപ്പിഡ് ആർ ടി പി സി ആർ പരിശോധനയുടെ പേരിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കൊള്ളയടിക്കുന്നു മൈക്രോടെക് എന്ന സ്വകാര്യ സ്ഥാപനമാണ് പരിശോധനയ്ക്ക് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പരിശോധനയ്ക്ക് മൂവായിരത്തി നാനൂറ് രൂപ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുമ്പോൾ കൊച്ചിയിലും കോഴിക്കോടും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈടാക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് മറ്റു വിമാനത്താവളങ്ങളിലുള്ളതിനേക്കാൾ തൊള്ളായിരത്തി പത്ത് രൂപ അധികമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈടാക്കുന്നത് പരിശോധനയ്ക്ക് കരാർ ലഭിച്ച ഒരേ സ്ഥാപനമാണ് ഓരോ ഓരോ വിമാനത്താവളത്തിലും വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്നത് ഇത് തടയാൻ സർക്കാരിന് അധികൃതർക്കും സാധിക്കില്ല എന്നാണ് യാത്രക്കാർ തുടക്കം ചോദിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത സൗദിയിൽ നിന്നും ഒരു ഡോസ് ഫൈസർ വാക്സിൻ എടുത്ത് നാട്ടിൽ നിന്ന് ഒരു ഡോസ് കോവിഷീൽഡ് സ്വീകരിച്ച് സവക്കലിനായിൽ ഫുൾ ഇമ്മ്യൂണായ ഒരു പ്രവാസി യുവാവ് പറയ പറഞ്ഞിരിക്കുകയാണ് സൗദിയിൽ നിന്നും ഒരു ഡോസ് ഫൈസർ വാക്സിൻ സ്വീകരിച്ച് നാട്ടിലെത്തിയ ശേഷം നാട്ടിൽ നിന്നും കോവിഷീൽഡിൻ്റെ ഒരു ഡോസ് വാക്സിൻ സെക്കൻഡ് ഡോസായി ലഭിക്കുന്നില്ലെന്ന നിരവധി പരാതികൾക്കിടയിൽ വ്യത്യസ്ത അനുഭവമായ പ്രവാസി യുവാവ് സുബിൻ എന്ന പ്രവാസി യുവാവാണ് ഫൈസർ വാക്സിൻ എടുത്ത തനിക്ക് നാട്ടിൽ നിന്ന് കോവിഷീൽഡ് സെക്കൻഡ് ഡോസായി ഔദ്യോഗികമായി ലഭിച്ചതും തൗക്കലിനായിൽ ഫുൾ ഇമ്യൂണായതും പ്രവാസി പങ്കുവയ്ക്കുന്നു ഇതിനായി അദ്ദേഹം ചെയ്ത മാർഗം പറയുന്നത് ആദ്യം കോവിൻ സൈറ്റിൽ സാധാരണ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് കേരള സർക്കാരിൻ്റെ കോവിഡ് വാക്സിൻ ബുക്കിംഗ് പോർട്ടൽ വഴിയാണ് സെക്കൻഡ് ഡോസിനായി അപ്പോയിൻമെൻ്റ് എടുത്തത് സുബിൻ വ്യക്തമാക്കി എച്ച് ടി ടി പി കോളൻ സ്ലാഷ് സ്ലാഷ് കോവിഡ് നയൻറ്റീൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ആ സൈറ്റിലാണ് ചെയ്തത് അതിൽ എലിജിബിലിറ്റി ഗ്രൂപ്പിൽ ഗോയിങ് അബ്രോഡ് എന്നത് സെലക്ട് ചെയ്ത് സെക്കൻഡ് ഡോസിനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയായിരുന്നു ശേഷം ഫസ്റ്റ് ഡോസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ സൗദിയിലെ ഫൈസർ വാക്സിൻ ഫസ്റ്റ് ഡോസ് സ്വീകരിച്ചതിൻ്റെ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും രണ്ട് ദിവസം കൊണ്ട് അപ്പോയിൻമെൻ്റ് ലഭിക്കുകയും ചെയ്തു തുടർന്ന് വാക്സിൻ സെക്കൻഡ് ഡോസ് സർക്കാർ വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിന്ന് തന്നെ സ്വീകരിക്കുകയും അത് തവക്കൽ ലൈൻ ഇമ്മ്യൂൺ ആകാനായി സൗദി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു തൗക്കലായിൽ ഫുൾ ഫുൾ ആകാനായി നാട്ടിൽ നിന്നെടുത്ത സെക്കൻഡ് ഡോസ് വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും സൗദിയിലെ ഫൈസറിൻ്റെയും ഒന്നിച്ച് ഒരു പി ഡി എഫ് ആക്കി അപേക്ഷിക്കുകയാണ് ചെയ്തത് അപേക്ഷിച്ച് ഏഴാം ദിവസം അപേക്ഷ അപ്രൂവ് ചെയ്ത മെസ്സേജ് ലഭിക്കുകയും തോൽക്കൽ തൗക്കല്ലായി ഡോസുകൾ സ്വീകരിച്ച മുഴുവൻ സ്വീകരിച്ചതായി അപ്ഡേഷൻ വരികയും ചെയ്തതായി സുബിൻ അറിയിക്കുന്നു ഏതായാലും മുകളിൽ കൊടുത്ത രീതിയിൽ അപേക്ഷിക്കുന്ന ഫൈസർ എടുത്തവർക്ക് നാട്ടിൽ നിന്നും കോവിഷീൽഡ് ലഭിക്കുന്നതായും ലഭിക്കുന്നതും തുടർന്ന് തോക്കലിനായി അപേക്ഷിച്ച് ഫുൾ ഇമ്മ്യൂണാകുന്നതും വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് പ്രവാസികളെങ്കിലും ഖത്തറിൽ നിന്നും സൗദിയിലേക്ക് കരമാർഗം പോകുന്ന പ്രവാസികളുണ്ട് അത്തരത്തിലുള്ള പ്രവാസികൾ അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ സർവീസ് നടത്തുന്നവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൗദിയിലേക്ക് കുറഞ്ഞ ചെലവിൽ പോകുന്നതിനായി ദോഹയിൽ നിന്നും ദമാമിലേക്ക് കരമാർഗം പോകുന്ന പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന പ്രവാസി സുഹൃത്ത് അറിയിച്ചി അറിയി അറിയിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളായി ഷെയർ ചെയ്യുന്നത് ദോഹയിൽ നിന്ന് ചെക്കിങ്ങുകളെല്ലാം കഴിഞ്ഞ് ദമാമിലെത്താൻ കരമാർഗം ഏകദേശം അഞ്ച് മണിക്കൂറാണ് യാത്രാ സമയം എടുക്കുക വിമാനയാത്രക്കാർക്കുള്ളതുപോലെ തന്നെ എഴുപത്തി രണ്ട് മണിക്കൂറിലെടുത്ത പി സി ആർ ടെസ്റ്റും സൗദി അംഗീകൃത വാക്സിൻ സർട്ടിഫിക്കറ്റുകളുമെല്ലാം കയ്യിൽ കരുതണം ഒരു യാത്രക്കാരിൽ നിന്ന് അഞ്ഞൂറ് റിയാൽ വീതം എന്ന നിരക്ക് ഈടാക്കിയാണ് നിലവിൽ ടാക്സികൾ സർവീസ് നടത്തുന്നത് ഖത്തർ അതിർത്തിക്കുള്ളിലെ ചെക്ക് പോസ്റ്റ് പോയിന്റ് ചെക്ക് പോയിന്റ് കഴിഞ്ഞ് സൗദി അതിർത്തിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ രേഖകൾ പരിശോധിക്കാൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഫിംഗർ പ്രിൻ്റ് നൽകിയ ശേഷമാണ് സൗദി എമിഗ്രേഷനിലേക്ക് നീങ്ങുന്നത് ഖത്തർ ചെക്ക് പോയിൻറ്റിലെ എമിഗ്രേഷൻ നടപടിക്രമങ്ങളും സൗദി അതിർത്തിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനകൾക്കും കൂടി ആകെ ഒരു മണിക്കൂറിൽ താഴെ മാത്രമാണ് നിലവിൽ സമയമെടുക്കുന്നത് ഏതായാലും സമീപ ദിനങ്ങളിലെ ഖത്തർ സൗദി വിമാന യാത്രാ നിരക്കിൽ വൻ വർധനവ് കാണുന്നതിനാൽ ഇത്തരത്തിൽ അഞ്ഞൂറ് റിയാലിന് സൗദിയിലെത്താൻ സാധിക്കുന്നത് പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമായിട്ടുണ്ട് എന്നുള്ള ന്യൂസും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു വിദേശ തീർത്ഥാടകർക്കുള്ള ഈ സീസണിലെ ആദ്യ ഉംറ വിസ ഇഷ്യൂ ചെയ്തതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വിദേശികൾക്ക് പുതിയ ഉംറ സീസണിലേക്ക് ആദ്യ ഉമ്ര വിസ ഇഷ്യൂ ചെയ്തതായി ഹജ് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു വിദേശത്തു നിന്ന് വരുന്നവർക്കുള്ള ആദ്യ ഉംറ വിസ ഇഷ്യൂ ചെയ്തത് ഒരു ഇറാഖി ഗ്രൂപ്പിനാണെന്നും വൈകാതെ അവർ സൗദിയിൽ എത്തിച്ചേരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സൗദിയിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് പൊതുമാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് വിസ ഇഷ്യൂ ചെയ്യുക ഹജ്ജ് സീസൺ അവസാനിച്ച ഉടൻ തന്നെ ആഭ്യന്തര തീർത്ഥാടകർക്ക് ഉമ്ര തീർത്ഥാടനം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ജിദ്ദയിലേക്കും സൗദി എയർലൈൻസിൽ ടിക്കറ്റ് എടുക്കുന്നവർക്കും ആവശ്യമെങ്കിൽ ടിക്കറ്റിനോടൊപ്പം ഉംറ പെർമിറ്റും നൽകുന്ന പദ്ധതിയും സൗദ് സൗദി എയർവെയ്സ് ആരംഭിച്ചിട്ടുണ്ട് പത്ത് മാസത്തിലധികമായി അബോധാവസ്ഥയിൽ കഴിയുകയായിരുന്ന മലയാളി സൗദിയിൽ മരിച്ചു എന്നൊരു നല്ല സങ്കടകരമായ ന്യൂസും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കട്ടെ കഴിഞ്ഞ പത്ത് മാസത്തിലധികമായി അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയായിരുന്ന പ്രവാസി അന്തരിച്ചു ജുബൈൽ റോയൽ കമ്മീഷനിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന മലപ്പുറം തിരൂർ പുതിയങ്ങാടി കല്ലിങ്കൽ ജറാത്തിന് സമീപം സി പി മുഹമ്മദ് കുട്ടിയാൻ അമ്പത്തഞ്ച് വയസ്സാണ് ചികിത്സയ്ക്കിടെ മരിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുഹമ്മദ് കുട്ടി താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീടിന് മുമ്പിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു നാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ ഇടയായിരുന്നു മുഹമ്മദ് കുട്ടി കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായത് സ്പോൺസർ ഉടൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് കഴിഞ്ഞ ദിവസം മരിക്കുന്നത് വരെ മുഹമ്മദ് കുട്ടി അബോധാവസ്ഥയിലായ നിലയിൽ ചികിത്സ തുടരുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഉള്ള ഈ ന്യൂസിൻ്റെ ഇടയിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ ഒരു ന്യൂസും കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യട്ടെ സൗദി പാക്കേജിന് വൻ തുക കൊടുത്തിട്ടും അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്നതിനായി വരുന്നതായി യാത്രക്കാർ പ്രവാസികളെ വഞ്ചിച്ച് വീണ്ടും ട്രാവൽ ഏജൻസി സൗദി പ്രവാസികളുടെ നിസ്സഹായാവസ്ഥ മുതലെടുക്കുന്ന ട്രാവൽ ഏജൻസികളുടെ വഞ്ചനാപരമായ സമീപനം തുടർക്കഥയാകുന്നു കഴിഞ്ഞ ദിവസം മാലദ്വീപിലെത്തിയ യാത്രക്കാരാണ് തങ്ങൾക്ക് നേരിട്ട ദുരിതാനുഭവങ്ങൾ വിവരിക്കുന്നത് മാലദ്വീപിൽ വിമാനം ഇറങ്ങി പുറത്ത് എത്തിയത് മുതൽ ദുരിതങ്ങൾ അനുഭവ ആരംഭിക്കുകയായിരുന്നു എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് ഹോട്ടൽ ഏജൻറ് എത്തി ഒരു സ്ഥലത്തേക്ക് മാറ്റി അവിടെ മൂന്ന് മണിക്കൂറോളം കാത്തു നിന്ന ശേഷം വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും തുടർന്നും മണിക്കൂറുകൾ എവിടേക്ക് പോകണമെന്നറിയാതെ ഒരു കടൽ തീരത്ത് നിൽക്കേണ്ടി വരികയും ചെയ്തു ശേഷം ഒരാളെത്തി ഫേക്ക് ബുക്കിംഗ് ആണെന്നുള്ളതാണ് പറഞ്ഞത് പത്ത് പേരെ മടക്കി അയക്കുമെന്ന് പറയുകയും എന്നാൽ യാത്രക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതോടെ രണ്ടു രണ്ടുപേരെയും മൂന്ന് പേരെയും എല്ലാമായി ബോട്ടുകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയായിരുന്നു ആൾ താമസമില്ലാത്ത ദ്വീപുകളിൽ എത്തിയ തങ്ങൾക്ക് നേരത്തെ ട്രാവൽ ഏജൻസി വഴി ബുക്ക് ചെയ്ത താമസ താമസ സ്ഥലമല്ല നൽകിയിരുന്നതെന്ന് യാത്രക്കാർ വ്യക്തമാക്കുന്നു നേരത്തെ ട്രാവൽ ഏജൻസി ബുക്കിംഗ് സമയത്ത് നൽകിയ റിസോർട്ടിൻ്റെ അഡ്രസ്സും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സുമല്ല എല്ലാം യാത്രക്കാർ പങ്കുവച്ചിരുന്നു ചെറുകിട ട്രാവൽ ഏജൻസിക്കാർ വഴി എടപ്പാളിലെ അൽ ഹിന്ദ് ട്രാവൽസിൻ്റെ പാക്കേജ് എടുത്തായിരുന്നു ഇവരിൽ പലരും എത്തിയത് ഇവർ ബന്ധപ്പെട്ടിരുന്ന ചെറുകിട ട്രാവൽസുമായി ബന്ധപ്പെട്ടപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്ന ഉറപ്പിന്മേലായിരുന്നു തങ്ങൾ യാത്രക്കാരെ അയച്ചതെന്നും ഒരു ചതി തങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമാണ് അറിയിച്ചത് നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് വളരെ ദുരിതപൂർണമായ അവസ്ഥയിലാണെന്നും വെള്ളവും എന്തെങ്കിലും ലഘുഭക്ഷണവും പോലും തങ്ങൾ ഒച്ച വെച്ചതിൻ്റെ ശേഷമാണ് ലഭ്യമായതെന്നും യാത്രക്കാർ പറയുന്നു ഒന്നര ലക്ഷത്തോളം ഇന്ത്യൻ രൂപ മുടക്കിയിട്ടും അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്നതിൻ്റെ സങ്കടത്തിലാണ് ഇപ്പോൾ മേൽപ മേൽപരാമർശിച്ച യാത്രക്കാർ വൻകിട ട്രാവൽ ഏജൻസി ആയാലും ചെറുകിട ട്രാവൽ ഏജൻസി ആയാലും ഇത്തരത്തിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന ക്രൂരമായ സമീപനങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും ട്രാവൽ ഏജൻസികൾ പിന്മാറേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ട്രാവൽ ഏജൻസിയുടെ പ്രശസ്തി കണ്ട് മാത്രം ആരും യാത്രയ്ക്ക് ബുക്ക് ചെയ്തതെന്നും സമീപ ദിനങ്ങളിലെ അനുഭവങ്ങൾ പ്രവാസികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ മറ്റൊരു വാർത്തയാണ് ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകനായ അബ്ദുൽ അസീസ് എടവനക്കാട് അന്തരിച്ചു എന്നുള്ള ഒരു ദുഃഖകരമായ ന്യൂസും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസും ഇതോടൊപ്പം ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു മെസ്സി ബാഴ്സ വിട്ടു കരാർ പുതുക്കിയില്ല എന്നാണ് പുതിയ ന്യൂസ് സൂപ്പർ താരം ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിൽ തുടരില്ലെന്നാണ് ബാഴ്സലോണ ക്ലബ്ബ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ചർച്ചകൾ മുന്നേറുകയും ഇരു പാർട്ടികളും തമ്മിൽ നിന്ന് കരാർ ഒപ്പിടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്തിരുന്നുവെങ്കിലും സാമ്പത്തികവും സംഘ തടസ്സങ്ങൾ കാരണം അത് നടക്കില്ലെന്നാണ് റിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൻ്റെ ഫലമായി മെസ്സി എഫ് സി ബാഴ്സലോണയിൽ തുടരില്ല കളിക്കാരൻ്റെയും ക്ലബിൻ്റെയും ആഗ്രഹങ്ങൾ അത്യന്തകമായി നിറവേറ്റപ്പെടാത്തതാൽ പെടാത്തതിൽ ഇരു കക്ഷികളും അഗാധമായി ഖേദിക്കുന്നു എഫ് സി ബാഴ്സലോണ ക്ലബ്ബിൻ്റെ പുരോഗതിക്ക് നൽകിയ സംഭാവനയ്ക്ക് ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ഭാവിയിൽ എല്ലാ ആശംസകളും നേരുന്നു എന്നും ക്ലബ്ബ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട സൗദി വാർത്തകൾ ഇത്തരത്തിൽ വാർത്തകൾ സൗദി വാർത്തകൾ അതുപോലെ സൗദിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ അതുപോലെ യു ഇ വാർത്തകൾ ഖത്തർ വാർത്തകൾ ഒമാൻ വാർത്തകൾ അങ്ങനെയുള്ള എല്ലാ വാർത്ത രീതിയിലുള്ള പ്രവാസി ന്യൂസുകളും മറ്റുള്ള ന്യൂസുകളും അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബായ്